നിന്നിലസ്പന്ദമാകണം. ഇവിടെ അസ്പന്ദമാകണം എന്നതിനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി മനസ്സിൻ്റെ അഥവാ അന്ധകരണത്തിൻ്റെ ഓരോ അവസ്ഥകളും മാറി മാറി നിരുദ്ധമായ ഒരവസ്ഥയിലേക്ക് എത്തണം എന്നാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ വേദാന്തശാസ്ത്രപരമായിട്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കേവലം വൃത്തികൾ നിരുദ്ധമായ സ്ഥിതിയാണ് അസ്പന്ദ സ്ഥിതി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇതിന്റെ വേദാന്തപരമായ അർത്ഥത്തെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ വൃത്തി നിരോധത്തെ പറ്റി പറയുന്ന പതഞ്ജലി മഹർഷി യോഗം എന്ന് പറഞ്ഞാൽ അത് ചിത്തവൃത്തി നിരോധമാണ് എന്ന് പറയും. വൃത്തികളുടെ നിരോധത്തെ കുറിച്ച് പറഞ്ഞാൽ ചിത്തവൃത്തികൾ പൂർണ്ണമായും നേരത്തെ പറഞ്ഞ നാല് ഭൂമികകളെയും അതിക്രമിച്ച് നിരുദ്ധമാക്കുന്ന അവസ്ഥയാണ് യോഗം എന്ന് മനസ്സിലാക്കാം. യോഗം, യോഗ, യോഗം. എന്നാൽ പതഞ്ജല യോഗസൂത്രത്തിൽ ആദ്യം പതഞ്ജലി മഹർഷി അങ്ങനെ പറയും. എന്നാൽ തൊട്ടടുത്ത സൂത്രത്തിൽ ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തിലാണ് അപ്പോൾ അന്ധക്കരണത്തിൻ്റെ അവസ്ഥാനം എന്ന് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. പക്ഷെ അവിടെ ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ യോഗദർശനത്തിൻ്റെ അടിസ്ഥാനം സാംഖ്യമാകൊണ്ടും അവിടെ പുരുഷൻ പ്രതിശരീരം ഭിന്നനായതുകൊണ്ടും അസ്പന്ദം എന്നുള്ളത് എത്രമാത്രം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് യോഗദർശനത്തിൻ്റെ പോരായ്മ അഥവാ അതിൻ്റെ ഒരു പരിധി വല്ല പരമാവധി എന്നൊക്കെ പറയാം. പ്രതിശരീരം ഭിന്നനാണ് പുരുഷനെങ്കിൽ എങ്ങനെ അസ്പന്ദമുണ്ടാവും എന്ന് സംശയം വരും അല്ലേ. ഇവിടെയാണ് വേദാന്തശാസ്ത്രം സുസ്പഷ്ടമായിട്ട് ആത്മൈകത്വ ദർശനത്തെ നൽകുന്നത്. ആത്മൈകത്വ ദർശനം, പ്രതിശരീരം ഭിന്നമായി ജീവാത്മാവ് വ്യവഹരിക്കുന്നുണ്ടെങ്കിലും സ്വരൂപതയാ ആത്മാവ് ഏകമാണ്, അദ്വിതീയമാണ്. സ്വരൂപതയാ ആത്മാവ് ഏകമാണ്, പ്രതിശരീരം ഭിന്നമായിട്ട് വ്യവഹരിക്കുന്നൊക്കെ ഉണ്ടാവാം. എങ്ങനെ? വ്യത്യസ്തങ്ങളായ കണ്ണാടികളിൽ പല പ്രകാരം പ്രഭാസിക്കുമ്പോഴും സൂര്യൻ അല്ലെങ്കിൽ സൂര്യൻ്റെ ബിംബം ഏകം തന്നെയാണ്. പല പല കണ്ണാടിയിൽ നോക്കിയാൽ അല്ലെ, കിണറിൽ നോക്കിയാൽ വെള്ളത്തിൽ നോക്കിയാലൊക്കെ സൂര്യനെ പലതായിട്ട് കാണാം. എന്നാൽ സൂര്യബിംബം എന്താണ്? ഏകമാണ്. ഇപ്പൊ സ്വാഭാവികമായി പലതായി കാണപ്പെടുമ്പോഴും അധിഷ്ഠാനമായ സദ്വസ്തു ഏകം തന്നെയാണ്. ആ ഏകത്വത്തിലാണ് അന്ധക്കരണം അസ്പന്ദമാകേണ്ടത്, നിരുദ്ധമാകേണ്ടത്. അതുകൊണ്ടാണ് നിന്നിൽ അസ്പന്ദമാകണം എന്ന് പ്രാർത്ഥിക്കുന്നത്. നിന്നിൽ അസ്പന്ദമാകണം, നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഒരു കാമുകി അവളുടെ മനസ്സ് പലപ്പോഴും കാമുകനിൽ അസ്പന്ദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാമുകന്റെ മനസ്സ് കാമുകിയിലും ഒരു വേള അസ്പന്ദമാകുന്നുണ്ട്. പ്രണയമൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും.
ഏതെങ്കിലും വിഷയത്തെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരാൾ അയാളുടെ ചിത്തം ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അസ്പന്ദമാക്കുന്നുണ്ട്. ഒരു വിഷയത്തെ അങ്ങേയറ്റം ആഗ്രഹിക്കും, തീവ്രമായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ അയാളുടെ ചിത്തം ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ അസ്പന്ദമാകുന്നുണ്ട്. ഇനി ഈ പ്രണയവും മറ്റുമെല്ലാം വിടാം. ഒരു ഭക്ഷണപ്രിയനെ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം തന്നെ മുൻപിൽ പ്രദർശിപ്പിച്ചത് കാണുമ്പോൾ, അല്ലേ, നല്ല ഭക്ഷണപ്രിയനാണ്, അയാളുടെ മുന്നിലേക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം അങ്ങ് കൊണ്ടുകൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ആ ഭക്ഷണ പദാർത്ഥത്തെ കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും അയാളുടെ ചിത്തം അതിൽ അസ്പന്ദമായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഒരു ഗാന ശ്രവണത്തിലോ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രത്തിലോ ഒക്കെ തന്നെ ഈ അസ്പന്ദ സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അപ്രകാരം വന്നു പോകുന്നവയായ വിഷയങ്ങളിൽ ഉള്ള അസ്പന്ദമായാൽ പോരാ, താൽക്കാലികമായിട്ടൊന്ന് അസ്പന്ദമായ മതിയോ? അങ്ങനെ താൽക്കാലികമായിട്ട് അസ്പന്ദമായാൽ പോരാ, നിന്നിൽ അസ്പന്ദമാകണം, പരമമായ സത്യസ്വരൂപത്തിൽ അസ്പന്ദമാകണം, നിരുദ്ധമാകണം. ഇതാണ് പ്രാർത്ഥന, ഇതാണ് പ്രാർത്ഥന, നിന്നിൽ അസ്പന്ദമാകണം.